പപ്പടം പൊട്ടുന്ന പോലെ പൊട്ടുക എന്നൊക്കെ പറയില്ല, അത്രത്തോളം ക്രിസ്പിയാണ്. അസ്സലാമു അലൈക്കും ആൻഡ് ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു ക്രോണിക്കിൾസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ നാടൻ മുരുക്കായിട്ടുള്ള അരിമുരുക്കെന്നോ ചുറ്റുമുരുക്കെന്നോ കൈമുരുക്കെന്നൊക്കെ പറയുന്ന കിഡ് കച്ച ഐറ്റമാണ്. ഞാൻ മുരുക്ക് ചുറ്റണയിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, എന്നാലും വീട്ടിൽ ഉമ്മാനോടൊക്കെ ചോദിച്ചിട്ടും നമുക്ക് ഞാൻ കുറേ ട്രൈ ചെയ്തിട്ടും ഒക്കെ ഇത് ചുറ്റാനുള്ള ഒരു എളുപ്പ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. വലിയ പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും നമുക്ക് ചുറ്റി ചുറ്റി നമുക്ക് പെർഫെക്റ്റാക്കി എടുക്കാം. ഇതിനാകെ വേണ്ടത് പച്ചരിയും ഉഴുന്നും പിന്നെ കുറച്ച് ക്ഷമയുമാണ്. നല്ല ക്ഷമയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്രിസ്പി മുരുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്, അതായത് നാഴി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി ഞാൻ കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഞാനിത് കാലത്തെ വെള്ളത്തിലിട്ട് വെച്ചു. അപ്പോൾ വൈകുന്നേരത്താണ് മുരുക്കുണ്ടാക്കാൻ തുടങ്ങുന്നത്. പച്ചരി ഇതാ കുതിർന്ന് ഞാൻ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾക്ക 5-6 ചെറിയുള്ളി തൊലി കളഞ്ഞതും 1/2 teaspoon ജീരകവും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഇത് അരയാനുള്ള വെള്ളം നിങ്ങൾ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉഴുന്നാണ്. നമ്മൾ അരിയെടുത്ത ഗ്ലാസ്സിന് 1/2 glass, അതേ അളവിൽ തന്നെ ഒരു ഗ്ലാസ് അരിക്ക് 1/2 glass ഉഴുന്ന് എന്ന കണക്കിലാണ് നമുക്കുന്നത്. ഉഴുന്നിനെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക, ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ചോക്കരുത്, ജസ്റ്റ് ഒന്ന് ഉഴുന്നിൻ്റെ കളറ് മാറണം. ഉഴുന്ന് വറുക്കുമ്പോൾ നല്ലൊരു മണം വരും, അതുവരെ മാത്രം ഒന്ന് ചൂടാക്കി വറുത്തെടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഉഴുന്ന് ചൂടോടുകൂടെ തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഇതാ നമ്മളുടെ അരി ഇവിടെ നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം അരയാനുള്ള വെള്ളം നിങ്ങൾക്ക് ചേർക്കാം, ഒരുപാട് വെള്ളം കുറയ്ക്കുകയൊന്നും വേണ്ട. നമ്മൾ ഉഴുന്ന് പൊടി ഇടുന്ന സമയത്ത് ഈ വെള്ളം എല്ലാം വറ്റിപ്പോകും, ഉഴുന്ന് ഈ വെള്ളമൊക്കെ അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം കൂടിയാലും ആരും പേടിക്കൊന്നും വേണ്ട. എന്നുവെച്ചാൽ ഒരുപാട് വെള്ളം കൂട്ടാനും നിൽക്കരുത് കേട്ടോ, ഒരുപാട് വെള്ളം പോലെ ആക്കരുത്, അരയാനുള്ള പാകത്തിനുള്ള വെള്ളം. ഓക്കെ, അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഈ അരിയിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള ഉഴുന്ന് പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് എള്ളു കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെങ്കിൽ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഉഴുന്നിട്ട് പാകത്തിനായി വരുമ്പോൾ ഈ മാവ് നമ്മളുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലൊരു സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടും. ഇതുപോലെ ഇതാണ് നമ്മളുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും ആവാൻ പറ്റില്ല. നമുക്ക് ഇതുകൊണ്ട് ഇങ്ങനെ മാവ് അമർത്തും, ഇങ്ങനെ നീളത്തിൽ വരുന്ന രീതിയിൽ വരണം. അപ്പോൾ നമുക്ക് ചുറ്റാൻ കിട്ടുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ട് നീളത്തിൽ വരുന്നുണ്ടോയെന്നൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഉഴുന്ന് ഒരുപാട് ഇട്ടു, മാവ് ടൈറ്റായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് മാവ് ചുറ്റുന്നത്, എങ്ങനെയാണ് മുരുക്കിന് നമുക്ക് മാവി ചുറ്റി എടുക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു, എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ചുറ്റിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിത് ആ മാവ് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, ബാക്കി അവിടെ തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഡ്രൈ ആയി പോവും, വീണ്ടും വീണ്ടും നമ്മൾ വെള്ളം തൊട്ട് കുഴക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ച് ബാക്കി ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മളുടെ കയ്യിൽ കുറച്ച് നന്നായിട്ട് തന്നെ എണ്ണ പുരട്ടണം നമ്മൾ മുരുക്ക് ചുറ്റുന്നതിന് മുൻപ്. എന്നിട്ട് ഇതൊന്ന് കുറച്ചെടുക്കുക. നിങ്ങൾക്ക് ആദ്യം വളരെ കുറച്ചെടുത്താൽ മതി, ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിലൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ചുറ്റി നോക്കുക. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന മാവ് വേണം ആദ്യം എടുത്തിട്ട് ചുറ്റി നോക്കാൻ. ആദ്യം നമ്മളുടെ രണ്ട് വിരലുകൊണ്ട് ഇതിങ്ങനെ നീളത്തിൽ നീളത്തിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് അത് ആ പേപ്പറിലോ തുണിയിലോ എന്തിലാണോ നിങ്ങൾ ആക്കുന്നത് അവിടെ ആ ഒരു ഭാഗം പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മളുടെ ചുറ്റുന്നതിനുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ തള്ള വിരലും ചൂണ്ട് വിരലും കൊണ്ടാണ് നമ്മളിത് പ്രസ് ചെയ്ത് വിടുന്നത്. ബാക്കിയുള്ള നമ്മുടെ മൂന്ന് വിരലും കൊണ്ട് നമ്മളുടെ കയ്യിലുള്ള മാവിനെ നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കണം. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉരുട്ടുമ്പോൾ നമ്മളുടെ തള്ള വിരലും ചൂണ്ട് വിരലും കൂടി ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒന്നും കൂടി ചുറ്റിക്കുക, എന്നിട്ടൊന്ന് പ്രസ് ചെയ്യുക, ഒന്നുകൂടെ ചുറ്റിക്കുക, ഒന്നുകൂടെ പ്രസ് ചെയ്യുക. അങ്ങനെയാണ് ഇത് നമ്മളൊന്ന് ചുറ്റിയെടുക്കേണ്ടത്. അതാണ് ഈ മുരുക്ക് ചുറ്റുന്നതിൻ്റെ ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ മൂന്ന് വിരലിൽ ഈ മാവ് നമ്മുടെ ഉള്ളം കയ്യിൽ കിടന്നിങ്ങനെ കറങ്ങി കറങ്ങി ചുറ്റി ചുറ്റി വരണം. ആ ചുറ്റി വരുന്ന സമയത്ത് ഇതിങ്ങനെ അയഞ്ഞു വരും. അപ്പോൾ ആ വരുന്ന സമയത്ത് നമ്മളുടെ രണ്ട് വിരലും കൊണ്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് വിടണം. അപ്പോൾ മുരുക്ക് ചുറ്റാനുള്ള ടെക്നിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആവാനായിട്ട് ഞാൻ ഈ ചിറ്റുന്ന വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് ഇടുന്നുണ്ട്. ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ മുറുക്ക് ഉണ്ടാക്കി നോക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചുറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ വീഡിയോ എടുത്തത്. നമ്മൾ ചുറ്റുന്നതിൻ്റെ ഇടയിൽ മുറിഞ്ഞു പോവും ഒക്കെ ചെയ്യും. നമ്മൾ തളരരുത് രാമൻകുട്ടി എന്ന് പറഞ്ഞ പോലെ, നമ്മൾ അവിടെ നിന്നും വിടരുത്. അപ്പോൾ നല്ല ക്ഷമ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് ചുറ്റാനൊന്നും കിട്ടിയില്ല. ഞാനപ്പോൾ എന്താ പറയുക, കവറിലൊക്കെ പീച്ചിട്ട് എണ്ണയിലൊക്കെ കവറിലിട്ടിട്ട് എണ്ണയിലേക്ക് പീച്ചിട്ടും ഒക്കെ ഞാൻ പരിപാടി അവസാനിപ്പിക്കാൻ നോക്കി. പക്ഷെ അതൊന്നും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ കൈകൊണ്ട് ചുറ്റി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റ്. പ്രാക്ടീസ് മേക്ക് ദ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ ഇത്. പിന്നെ ഈ ഒരു ചുറ്റിയിരിക്കുന്നതുമാണ് ഞാൻ ആദ്യം ചുറ്റിയത്. ആദ്യത്തെ രണ്ടെണ്ണം ഭയങ്കര മോശമാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടെ വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചുറ്റിയതും അവസാനം ചുറ്റിയതും ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാം. അപ്പോൾ നമുക്കിനി ഇതൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഒഴിക്കുക, എണ്ണ ചൂടാവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ചുറ്റി വെച്ചിട്ടുള്ള മുറുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചുറ്റിയത് ആദ്യം ഇടണം. ഇത് നമ്മൾ ചുറ്റി വെച്ചിട്ട് അതിലിരുന്ന് കുറച്ച് നേരം ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. നിങ്ങൾക്ക് ചട്ടകമാണെങ്കിൽ ചട്ടകം കൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് ഇടാം. എൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ചട്ടകമല്ല, ഇത്തിരി കുണ്ടുള്ള കുഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ കൈ വെച്ചെടുത്തത്. പേപ്പറിൽ നിന്ന് കയ്യിലേക്ക് കമഴ്ത്തി വെച്ചിട്ട് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന സമയത്തുള്ള ആ ഒരേ പതയില്ലേ, ഇങ്ങനെ പതച്ച് വരില്ലേ എണ്ണ, അതൊക്കെ മാറിയിട്ട് മുറുക്ക് ഒരു ഗോൾഡൻ കളർ, ബ്രൗൺ കളറോ റെഡ് കളറൊക്കെ ആവില്ലേ, അതാണ് ഇതിൻ്റെ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അരിമുറുക്ക്, ചുറ്റുമുറുക്ക് അല്ലെങ്കിൽ കൈമുറുക്ക് എന്നൊക്കെ പറയുന്ന മുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മുറുക്ക് ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇങ്ങനെയാണ് ഈ മുറുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണെന്നുള്ളത് 100% ഉറപ്പാണ്. നിങ്ങൾ ഇത്തിരിയെങ്കിലും ഒന്ന് ക്ഷമയുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമ്മുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കാരണം പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഇതിന് ഭയങ്കര വിലയാണ്. പക്ഷെ ഇതിൽ അത്ര വിലയുള്ള സാധനങ്ങളൊന്നുമല്ല ഇടുന്നത്. ഈ കൈയും കൊണ്ട് ചുറ്റുന്നതിനാണ് ഇതിന് ഭയങ്കര കോസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്ര ബുദ്ധിമുട്ടാണ് ഇതൊന്ന് ചുറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. കണ്ടോ, പപ്പടം പൊട്ട പോലെ പൊട്ടാന്നൊക്കെ പറയില്ല, അത്രത്തോളം ക്രിസ്പിയാണിത്. ഇനിയും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. ഞാനത് കവറിലൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് ഡേ ഉണ്ടാക്കുമ്പോൾ ഞാൻ കവറിലൊക്കെ ഇട്ട് പീച്ചി നോക്കി. പക്ഷെ അതൊന്നും ഇത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ ചിറ്റിട്ടെടുക്കുമ്പോഴാണ് നമ്മുടെ മുറുക്കിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത്. ഞാൻ കടിച്ച് പൊട്ടിച്ച് കാണിച്ചു തരാം സൗണ്ട്. കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മുറുക്ക്. ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് വണ്ണായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ഇത് ട്രൈ ചെയ്യാനുള്ള മെയിൻ കാരണം. ഒരു പ്രാവശ്യം ചെയ്തതുകൊണ്ട് കിട്ടില്ല. ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെച്ച് ചെയ്തു, ഇപ്പോൾ രണ്ടാമതാണ് ഒരു ഗ്ലാസ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് 20 മുറുക്ക് വരെ ഉണ്ടാക്കാൻ പറ്റും, മര്യാദയ്ക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മുറുക്ക് ഇത്തിരി അവിടെ അവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിലും ടേസ്റ്റിന് യാതൊരു കുറവില്ല. നമ്മളിപ്പോൾ ഇത് വീട്ടിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കുകയല്ലേ, അതുകൊണ്ട് ഭംഗിയൊന്നും നോക്കണ്ട, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിത് എങ്ങനെയാണ് ചിറ്റുക എന്നുള്ളതിൻ്റെ യാതൊരു ഐഡിയ ഇല്ലാണ്ടാണ് ഞാനിത് ചിറ്റിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ.